ശിവപ്രിയ ആയുർവേദി ഹോസ്പിറ്റൽ, കാരങ്കോട്, ചാത്തന്നൂർ കനകജൂബിലി ആഘോഷത്തിലാണ്. ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആയുർവേദ മെഡിക്കൽ കൗൺസിലിൻ്റെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായി അവയിൽ തന്നെ അത്യാധുനിക സൗകര്യങ്ങളിലും സംഘാടക മികവിലും ആഭ്യന്തര സംവിധാനങ്ങളിലും ചികിത്സയുടെ ഗുണനിലവാരത്തിലും മുൻനിരയിൽ നിൽക്കുന്ന കൈപ്പുണ്യം കൈമുതലായി ചികിത്സാരംഗത്ത് മുന്നേറുന്ന ശിവപ്രിയ ആയുർവേദി ഹോസ്പിറ്റലിൻ്റെ കനകജൂബിലിയോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും സൗജന്യ ടെസ്റ്റുകളും നടത്തുന്നു. കൊല്ലം ജില്ലയുടെ തിലകക്കുറിയാണ് ശിവപ്രിയ ആയുർവേദ ആശുപത്രി. നാഷണൽ ഹൈവേയുടെ അരികിലായി അഭിമാനപൂർവ്വം തല ഉയർത്തി നിൽക്കുന്നു. നമ്മളോടൊപ്പമുള്ളത് കെ വി സാബു സാറാണ്, ശിവപ്രിയയുടെ ഡയറക്ടർ. 50 വർഷത്തിൽ അധികമായി ആതുര ശുശ്രൂഷ രംഗത്ത് കാരുണ്യപ്രവർത്തനം പോലെ, ആത്മസമർപ്പണം പോലെ അദ്ദേഹം ശിവപ്രിയയിലുണ്ട്. മലയാളിയുടെ മനസ്സിലുണ്ട്. മലയാളിയുടെ മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ എത്താറുണ്ട്. ഈ 50 വർഷ നിറവിൽ കുറേയധികം പുതിയ പദ്ധതികൾ ശിവപ്രിയ ചെയ്യുന്നുണ്ട്. സാർ, എന്തൊക്കെയാണ് അഭിമാനപൂർവ്വം തുടർ പദ്ധതികൾ? ഇപ്പം നമ്മളൊരു ക്യാമ്പ് ചെയ്യുന്നെന്ന് പറയുന്നത് മാക്സിമം ആളുകൾ വന്ന് സൗജന്യമായിട്ട് മരുന്ന് വാങ്ങിക്കുക. മാക്സിമം നമ്മൾ അവർക്ക് വേണ്ടുന്ന അസ്ഥിയുടെ തേയ്മാനങ്ങളും, അസ്ഥി തേയ്മാനമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഞരമ്പുകളുടെ പ്രവർത്തനങ്ങൾ കുറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ടെസ്റ്റ് ചെയ്യുന്ന അത്യാധുനിക ഉപകരണങ്ങൾ വെച്ച് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടുന്ന ഔഷധങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്നവർക്ക് തുടർ ചികിത്സയെന്ന് പറയുന്നത് അവർക്ക് 1 വർഷം അവരെ രോഗത്തിന് കൊടുക്കുന്ന മരുന്നുകൾ തുടർച്ചയായിട്ട്, എണ്ണ, കുഴമ്പുകൾ, ബാക്കിയുള്ളതൊക്കെ ഇവിടെ വന്നാൽ നമ്മൾ സൗജന്യമായിട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് കിടന്ന് ചികിത്സ ചെയ്യണമെന്ന് താല്പര്യമുള്ളവരെന്നല്ല, ഞങ്ങൾക്ക് ബോധ്യമുള്ളവരെ. അതിനകത്ത് സാമ്പത്തികം ഒന്നും പ്രശ്നമല്ല. സമ്പന്നരായ ആളുകളും വന്ന് ഈ തുടർ ചികിത്സയ്ക്ക് വരുന്നുണ്ട്, സാധുക്കളും വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന തുടർ ചികിത്സ ഇവിടെ കിടത്തിയും നമ്മൾ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ കിടന്ന് ചികിത്സ ചെയ്യുന്നവർക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ സൗജന്യമില്ല. അവർക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം. ഇവിടുന്ന് കഴിക്കേണ്ടതാണെങ്കിൽ ഇവിടുന്ന് കഴിക്കുന്നതിൻ്റെ സാമ്പത്തികം അവർ ചെലവഴിക്കേണ്ടി വരും. 50 വർഷം കഴിയുന്നതിൻ്റെ ഒരു ആഘോഷം പോലെ തന്നെ ഞങ്ങൾ വയസ്സായെന്ന് പറഞ്ഞാൽ ഒരു 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മക്കൾക്ക് നോക്കാൻ സൗകര്യമില്ലാത്ത, അതായത് അസൗകര്യമെന്ന് പറയുന്നത്, അവർക്ക് സൗകര്യമെന്ന് പറയുന്നതും തെറ്റായ വ്യാഖ്യാനമല്ല. അവരെ ജോലിയുടെ പ്രശ്നങ്ങൾ കൊണ്ടോ അവർ നാട്ടിലില്ലാതെ വരുമ്പോഴോ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന വൃദ്ധരെ കിടത്തി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനം ഞങ്ങളുടെ മനസ്സിലുണ്ട്, പ്രവർത്തിക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ പ്രവൃത്തികൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. 2022 നവംബർ 27 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ ആരംഭിക്കുന്ന ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന അർഹരായ 100 പേർക്ക് ക്യാമ്പിൽ ലഭ്യമാകുന്ന സൗജന്യങ്ങൾക്ക് പുറമേ തുടർ ചികിത്സയും തികച്ചും സൗജന്യമായി നൽകുമെന്ന് ശിവപ്രിയയിൽ വച്ച് നടന്ന പത്രസമ്മേളനത്തിൽ ശിവപ്രിയ ആയുർവേദി ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ കെ വി സാബു അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447647612.